ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സാറിന്റെ കൂടെ കൂടി ഇപ്പൊ ഞാനൊരു ഭേദപ്പെട്ട കുടിയനായിട്ടുണ്ട്. എന്റെ കൂടെ കൂടിയിട്ടോ? അങ്ങനെ അല്ലല്ലോ സാർ അന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായി മദ്യപിച്ചു വിശാൽ ഒഴിച്ചിട്ടുണ്ടല്ലേ. എന്നെ ആദ്യമായി മദ്യത്തിന്റെ രുചി അറിയിച്ച വിശാലല്ലേ. ആണോ? അപ്പൊ നല്ല മെമ്മറി പവർ ഉണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്തല്ലേ, സാറ് പറഞ്ഞത് 100% ശരിയാ. ഈ ലോകത്തിൽ പാലും മോരും ജീരകുള്ളും നാരങ്ങയുള്ളും ബോഞ്ചിയും ഇപ്പോഴത്തെ കീടനാശിനിയും ഇത് മാത്രമല്ല പാനീയങ്ങളായിട്ടുള്ളതെന്നും ഇങ്ങനൊരു അമൃത് കൂടി ഉണ്ടെന്നും സാറിന് പറഞ്ഞത് ഞാൻ തന്നെ. ഇത് വേണ്ടിയിരുന്നില്ലെന്ന് സാറിന് തോന്നുന്നുണ്ടോ? നോ, നെവർ. ഒരു വലിയ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് സാറിനെ ഞാനിങ്ങനെ സഹായിക്കുന്നത്. എന്താണെന്നറിയോ? അപവാദം, ആരോപണം. മദ്യമെന്തെന്നറിയാതെ ക്ലീനായി നടന്നിരുന്നൊരു ജെന്റിൽമാനെ പിടിച്ച് കുടി പഠിപ്പിച്ചു, വഴിതെറ്റിച്ചു. കുറ്റവാളിയാര്? വിശാൽ. റിസ്ക് എന്താണെന്ന് മനസ്സിലായില്ലേ സാറിന്? കല്ലെറിയില്ലേ സമൂഹം? സമൂഹം, who cares? Why do you jammer? പക്ഷേ സത്യം ആരറിഞ്ഞു സാർ? വാസ്തവത്തിൽ എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്? ദാമ്പത്യ ജീവിതത്തെ പറ്റി സാർ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിരുന്നു. ഏതൊരു എലിജിബിൾ ബാച്ചലറും നെയ്യുന്ന സ്വപ്നങ്ങൾ, ഗോൾഡൻ ഡ്രീംസ്. പക്ഷെ സാറിന്റെ ഭാര്യ ആ സ്വപ്നങ്ങളോട് തീരെ നീതി പുലർത്തിയില്ല. അതോടെ ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീണു സാറിന്റെ മാരിഡ് ലൈഫ്. സാർ ആകെ നിരാശനായി. ഇത്തരം സിറ്റുവേഷനിൽ ആത്മാർത്ഥയുള്ള ഒരു സുഹൃത്തില്ലെങ്കിൽ, ഒരു ഗൈഡ് ഇല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് തെറ്റി പോവും. കൃത്യസമയത്ത് ഞാൻ എത്തിയില്ലായിരുന്നെങ്കിൽ സാർ ഇന്ന് എവിടെ ആകുമായിരുന്നു? ഐ നോ വിശാൽ. ഇതൊന്നും വിശാൽ എന്നോട് പറയണമെന്നില്ല. ആ വിശാലെ, ഞാൻ ഇന്നലെ എൻ്റെ അച്ഛനെ സ്വപ്നം കണ്ടു. ആഹാ, അത് കൊള്ളാലോ. ആ സമയത്ത് ഞാൻ അടുത്തില്ലാതായിപ്പോയി, അല്ലെങ്കിൽ എനിക്കൂടെ കാണാമായിരുന്നു അല്ലേ. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു മോനോട്? വലിയ ദേഷ്യത്തിലായിരുന്നു അച്ഛൻ. കുറേ വർക്ക് പറഞ്ഞു. കുടുംബത്തിന്റെ മാനം ഞാൻ കെടുത്തിയത്ര. അച്ഛന് സാറിന്റെ പ്രോബ്ലംസ് അറിയാൻ വയ്യാഞ്ഞിട്ടാ നേരത്തെ മരിച്ചുപോയില്ലേ. വിശാൽ പറഞ്ഞ സത്യ. അച്ഛനെന്നെ ദുഃഖം അറിയില്ല, ഒന്നും അറിയില്ല. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട നിർഭാഗ്യവാനാണോ ഞാൻ, ഒറ്റപ്പെട്ടവൻ. അത് മാത്രം പറയരുത് സാർ. സാർ നിർഭാഗ്യവാനായിരിക്കാം, പക്ഷേ ഒറ്റപ്പെട്ടവനല്ല. ഞാൻ ഒപ്പം ഉള്ളപ്പോ സാർ എങ്ങനെ ഒറ്റപ്പെടും? സുമിത്രയെ പോലൊരു ജീനിയസിനെ ഭാര്യയാക്കാനാലാണ് സാറിന് ഇങ്ങനെ അടിപറ്റിയത്. ഒരിക്കലും ഒരു ജീനിയസിനെ നമ്മൾ കെട്ടാൻ പാടില്ല സാർ, കാരണം അവൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ ഒതുങ്ങി നിൽക്കില്ല സാർ. സാറിന് മനസ്സിലായോ? ഭർത്താവിന്റെ സ്നേഹത്തെക്കാളും അവളെ ഹരം പിടിപ്പിക്കുന്നത് പത്രങ്ങളുടെയും ടി വി ചാനലിന്റെയും ഒക്കെ കവറേജ് ആയിരിക്കും. അവൾക്ക് ഞാൻ ആരുമല്ലായിരുന്നു. അവൾ പോയതിൽ എനിക്ക് യാതൊരു ദുഃഖവുമില്ല. ആ ഭാരൻ എന്റെ മനസ്സ് വിട്ട് പോയില്ലേ. നന്നായി, പോട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ടെ. പക്ഷെ പോയിട്ടില്ലല്ലോ സാർ. ചുമ്മാ വീട്ടിൽ നിന്ന് പെട്ടിയും തൂക്കി അങ്ങ് ഇറങ്ങിപ്പോയെന്ന് വെച്ച് സുമിത്ര സാറിന്റെ ഭാര്യ അല്ലാതാവുന്നില്ലല്ലോ. താരെന്താ പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. ബന്ധം ലീഗലായി അങ്ങ് മുറിച്ചു മാറ്റണമെന്ന് ഒറ്റ വാക്കി പറഞ്ഞാ ഡൈവോഴ്സ്. അല്ലാതെ സാറിന് റിലാക്സ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? എത്ര ഇല്ലെന്ന് പറഞ്ഞാലും സുമിത്ര സാറിന്റെ ലൈഫിൽ ഉണ്ടാവും. മുഖത്ത് നിന്ന് മാഞ്ഞു പോകാത്തൊരു സ്കാർ പോലെ. കണ്ണാടി നോക്കാത്തപ്പോ സാറ് വിചാരിക്കും അത് അവിടെ ഇല്ലെന്ന്. ബട്ട് ഇറ്റ് വിൽ ബി ദേർ, കാരണം അത് റിയാലിറ്റിയാ. സമൂഹത്തിന് മുമ്പിൽ സുമിത്ര എന്നും മിസ്സിസ് പ്രസാദ് ആയിരിക്കും. സാറിന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. നല്ല ലെവലായും തോന്നുന്നു. എവിടെ? നോ, എനിക്ക് ഒരു പൈനൂടെ വാങ്ങിക്ക. ഞാൻ വാങ്ങിക്കാം. സാറെ പേഴ്സിംഗ് എടുക്ക. ഞാനത് ആഗ്രഹം കാണിക്ക. അതെ, അല്ലെങ്കിൽ വേണ്ട സാർ, ഇന്നിതിൽ ഓവറാ. സോറിപ്പോ തന്നെ ഒരുപാട് കാശ് ഇടാക്കി. നമുക്ക് പോവാം. വേണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഓവറാത് മാത്രം നീ പറയുന്നത്. എത്ര പോട്ടെ.
ഇഷ്ടമായിട്ടുള്ള കൂടുതൽ മെനക്കെടുത്ത്